കടുത്ത ജാഗ്രത വേണ്ട കോവിഡ് കാലമാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ അതിലും വലിയ ജാഗ്രതയോട് കൂടി നിലകൊള്ളേണ്ടുന്ന സമയമാണ് ആളുകൾ നിയമലംഘനങ്ങൾ നടത്താതിരിക്കാൻ നല്ല ഇടപെടലുകൾ നടത്തേണ്ടുന്ന സമയമാണ് ഒക്കെ സമ്മതിച്ചു പക്ഷേ ഈ ജാഗ്രതയുടെ പേരിൽ ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ പേരിൽ ആളുകളുടെ തോളിൽ കയറുന്ന പരിപാടി കേരള പോലീസ് നടത്തുമ്പോൾ അതെന്തായാലും പൊതുസമൂഹം അംഗീകരിക്കുമെന്ന് ഒരു വിധേനയും കരുതരുത് മറ്റൊന്നുകൂടി കേരള പോലീസ് തിരിച്ചറിയേണ്ടത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും ആത്യന്തികമായി സർക്കാരിനേൽക്കുന്ന അടിയാണ് എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിലായി വന്ന ചില വാർത്തകൾ ശ്രദ്ധിക്കൂ ഇപ്പോ കാസർഗോട്ട് ഒരു മനുഷ്യൻ മാസ്ക് ഒക്കെ വെച്ച് പശുവിന് പുല്ല് ചെത്താൻ പോയി 50,000 രൂപ ലോൺ എടുത്ത് വാങ്ങിച്ച പശു അത് പട്ടിണി കിടക്കാൻ പാടില്ലല്ലോ കഷ്ടപ്പാടുകൾക്കിടയിലും അതിനെ പോറ്റണമല്ലോ അതിന് പുല്ല് ചെത്താൻ പോയപ്പോൾ അയാളെ പിടിച്ച് ഫൈൻ അടിച്ചിരിക്കുന്നു പുല്ല് ചെത്തിയാൽ എങ്ങനെയാണ് കോവിഡ് പകരുന്നത് എന്നുള്ള ചോദ്യം ആ സാധു മനുഷ്യൻ ചോദിക്കുന്നു 2,000 രൂപ ഫൈൻ 2,000 രൂപ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ അയാൾ പശുവിന് പിണ്ണാക്ക് വാങ്ങിക്കൊടുത്തേനെ അതില്ലാത്തത് കൊണ്ടാണ് ഈ പുല്ല് ചെത്താനായി കുറച്ച് അല്പം മാറി ഒരു സ്ഥലത്തേക്ക് പോയതും അവിടെ പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാസ്ക് വച്ചിട്ടാണ് പുല്ല് ചെത്തുന്നത് ഒറ്റയ്ക്ക് ഒരു വലിയ വിശാലമായ പറമ്പിൽ സഹിക്കുന്നില്ല പോലീസുകാർക്ക് ചടയമംഗലത്ത് ആ പെൺകുട്ടി ഒരു സാധുവായ മനുഷ്യനെ ചുമ്മാ പെറ്റിയടിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തത് ആ കുട്ടിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പെടുക്കുന്നതിനുള്ള കാരണമായി മാറി മറ്റൊരിടത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കാക്കിയിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ പോലീസ് ജവാന്മാരുടെ വലിയ ഷോ വഴിയെ നടന്നു പോകുന്നവരെയും കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ മാസ്ക് ഇല്ലാത്തവരെയും ഒക്കെ സൂക്ഷ്മദർശിനി വച്ച് കണ്ടുപിടിച്ച് പെറ്റിയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏമാന്മാർ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട് നഗ്നമായ നിയമലംഘനങ്ങൾ ഇവിടെ ഭരണസിരാകേന്ദ്രത്തിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ എന്ന ടേപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അളന്ന് പിടിച്ച് പോലീസ് ജവാന്മാരോട് പെറ്റിയടിച്ച് കൊടുക്കാൻ പറയൂ വേണ്ടാത്ത പണിയാണല്ലോ ഈ കോവിഡ് കാലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്യുക എന്ന് പറയുന്നത് അല്ലാതെ പശുവിന് പട്ടിണി മാറ്റാൻ പുല്ല് ചെത്താൻ പോയ മനുഷ്യൻ എന്തൊരു കോമഡിയാണ് എന്ന് ആലോചിച്ച് നോക്കണം ഒറ്റയ്ക്ക് ഒരു പറമ്പിൽ മാസ്കും വെച്ച് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുന്ന ആളെ വിളിച്ചിട്ട് നിങ്ങൾ രോഗം പടർത്തുകയാണ് എന്ന് പറഞ്ഞ് പെറ്റിയടിച്ച് കൊടുക്കണമെങ്കിൽ ആ പോലീസുകാരനൊക്കെ എന്തു ട്രെയിനിങ് ആണ് കിട്ടിയത് എന്ന് ചിന്തിക്കില്ലേ ഇതാണ് പറയുന്നത് ഒരു സർക്കാരിനെ ഒരു സിസ്റ്റത്തെ ഒക്കെ പറയിപ്പിക്കാൻ ഇതുപോലെ 3-4 പേർ മതിയാകും ഇതൊക്കെ നിയന്ത്രിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മതി ഒരു പോലീസിംഗിൻ്റെ മുഴുവൻ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ഇത് മറ്റു പലർക്കും മാതൃകയുമാവും ഓ ഇങ്ങനെയൊക്കെ നമുക്കും ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടയൊക്കെ നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും പോലീസ് ഏമാന്മാർ ഒരുപക്ഷെ ഈ പോലീസുകാർക്ക് ഓരോ മാസവും ഇത്ര രൂപ കൊടുക്കണമെന്ന് അതും ഒരു പ്രശ്നമാണ് പക്ഷേ എന്തിൻ്റെ പേരിലായാലും ഈ സാധാരണക്കാരൻ്റെ തോളിൽ കയറുന്ന പരിപാടി ഉണ്ടല്ലോ കാരണമില്ലാതെ ഇപ്പം നിയമലംഘനങ്ങൾ നഗ്നമായി നടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല അപ്പോൾ ആ സാധുവായ മനുഷ്യൻ പുല്ല് ചെത്താൻ പോകുമ്പോൾ ഇനി മാസ്ക് വച്ചിട്ടില്ലെങ്കിൽ പോലും പോലീസുകാർ ചെയ്യേണ്ടത് എന്താ അയാളെ വിളിച്ച് ഒരു വാർണിംഗ് കൊടുത്ത് മാസ്ക് വയ്പ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ പട്ടിണി കിടക്കുന്നവൻ്റെ മണ്ടയ്ക്ക് 2,000 രൂപ പെറ്റിയടിച്ച് കൊടുക്കുകയല്ല ഇവിടെ ആ മനുഷ്യൻ മാസ്ക് വച്ചിരുന്നു പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പുല്ല് ചെത്തലിൽ ഒരു അപരാധമായി മാറുന്ന കാഴ്ച പോലും കാണുന്ന കേരളത്തിൽ ഈ പോലീസുകാരുടെ മനോഭാവം മാറാതെ രക്ഷയില്ല എന്ന് 100% ഉറപ്പ്